മുതല മുതല കുഞ്ഞുങ്ങ ഞാനുണ്ടല്ലോ ഇവനെ പയ്യെ ഇവിടെ നിറക്കി വിടണം. കാര്യം കറക്റ്റ് നമ്മുടെ കോലാമീനെ പോലെ തന്നെ ഇരിക്കുന്നുണ്ടോ? കുറച്ചും കൂടെ വലുതാവും. കണ്ണൊന്ന് കാണിച്ചു കൊടുത്തേ, നോക്കുന്നുണ്ടോ? ഇതാണ് ഹൈലൈറ്റ്. വരുന്നുണ്ട് 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 വരുന്നുണ്ട്. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സെവൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ഒരു വണ്ടി നിറച്ച മീൻ, അതായത് നമ്മുടെ ജിപ്സിയുടെ പുറകില് ഫുള്ള് മീനാണ് കാണിക്കണ്ട. മീനെ ഞാൻ കാണിച്ചു തരാം വീട്ടിൽ ചെന്നിട്ട്. അപ്പൊ നമ്മൾ രാവിലെ കുറച്ച് മീനെ മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. വെറൈറ്റികളായിട്ടുള്ള കുറെ മീൻ വന്നിട്ടുണ്ട്. നമ്മുടെ മനാഫിയായിട്ടും വിളിച്ചു പറഞ്ഞു, ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ മീൻ മേടിക്കാൻ വേണ്ടി പോയി. അപ്പൊ മീനിനെ അടുത്തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ വീട്ടിലോട്ട് കുറച്ച് ടാങ്ക് മേടിച്ചായിരുന്നു മീൻ വളർത്താനായിട്ട്. അപ്പൊ ആ ടാങ്കിൽ ഇടാനായിട്ടാണ് മീനെ മേടിച്ചേട്ടോ. അപ്പൊ ഞാൻ മീനിനെ കാണിച്ചു തരാം. നമ്മളിത് വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ വണ്ടി പയ്യെ വീട്ടിലോട്ട് കയറ്റി വേണേ. രാവിലെ ഇന്നിവിടെ ഫുള്ള് നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടി ഇതേ സേഫ് ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്യുന്നു. ആരെയും കാണുന്നില്ല. അമ്മേ അമ്മേ, ഞങ്ങൾ കുറച്ച് സാധനം മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ സാധനം ആയിരിക്കും എന്ന് മമ്മിക്ക് ഐഡിയ ഇല്ലെങ്കിലും പപ്പയ്ക്ക് ഐഡിയ ആണ്. എന്നെ അറിയുന്നറിയോ അതിനെ മീനാവാൻ ചാൻസ് ആണെന്ന് പറഞ്ഞേ. ടാങ്കിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പറമ്പിൽ നമ്മൾ മൂന്ന് ടാങ്ക് മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മൂന്ന് ടാങ്കിൽ നമ്മൾ ഇന്നലെ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. അതായത് പപ്പയ്ക്ക് എന്താണല്ലോ ഐഡിയ ഉണ്ട്, അത് മീനായിരിക്കുമെന്ന്. പക്ഷെ എന്ത് മീനാണെന്നറിയോ? എന്ത് മീനാന്ന് ഗസ് ചെയ്യാവോ? ഇല്ല, പപ്പയ്ക്ക് മമ്മിക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മീനെ ഞാൻ പോലും കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ മീനെ കാണിച്ചു തരാം. നമ്മുടെ ജിപ്സിയുടെ പുറകിലാണ് മീനിരിക്കുന്നത്. അവിടുന്ന് ഒരാൾ ഇടുന്ന ഭയങ്കര കുറയാണ് കേട്ടോ, ശോഭ ശോഭന എടുത്തുകൊണ്ട് വരാനായിട്ട്. ഒരു കാര്യം ചെയ്യ്, പപ്പയും മമ്മി മീൻ കാണുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോയിട്ട് നമ്മൾ എന്ത് മീനാണ് മേടിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ കേട്ടോ. ദേ നമ്മളിപ്പോൾ ഉണ്ടല്ലോ മനാഫി ഏട്ടൻ്റെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടനാണെങ്കിൽ കടയിൽ വെറൈറ്റികളായിട്ടുള്ള കുറേ മീൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്, നമ്മളാണെങ്കിൽ മൂന്ന് ടാങ്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് ടാങ്കിലേക്ക് നിറച്ച് മീനെ മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. നമുക്ക് വണ്ടി ദേ ഇവിടെ പാർക്ക് ചെയ്യാം വളരെ സേഫായിട്ട്. അപ്പോൾ നമ്മൾ വണ്ടി ദേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓഫ് ചെയ്തു. ഇന്ന് റോഡിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജിപ്സിക്ക് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിപ്സി ആകുമ്പോഴേക്ക് നമ്മൾ മീൻ മേടിച്ചു കഴിഞ്ഞാൽ അതേ ഇവിടെ തന്നെ പെറുക്കി വണ്ടിയുടെ പുറകിലേക്ക് ഇടാം. അപ്പോൾ ചേട്ടൻ ഇവിടെയുണ്ട്, പോയി നോക്കാം എന്നാ മീൻ ഉള്ളതെന്ന്. പപ്പേനെ മമ്മീനൊക്കെ ഞെട്ടിച്ചിട്ട് കുറേ നാളായി. ചേട്ടനാണെങ്കിൽ വെറൈറ്റി സാധനങ്ങൾ കുറേ നേരം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നാ സാധനത്തിലാണ് മേടിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കുളത്തിലും ഞാൻ ഇതുവരെ മേടിക്കാത്തൊരു മീനാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ കുറേ സ്റ്റോക്കൊക്കെ വന്നിട്ട് കടയിൽ ഇച്ചിരി വിളിക്കുക, അവർക്ക് പിറക്കി വെക്കാൻ വേണ്ടി ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി സാധനം ഇതിൻ്റെ പേരെന്നാ കേട്ടോ? ഞാൻ ഇതുവരെ മേടിക്കാത്തൊരു മീനാണ്. ഇത് കണ്ടോ, അടിപൊളിയാണ്. ചേട്ടാ എന്തോരം വലുതാവുന്ന? നാലടി അഞ്ചടി നീളാവും അല്ലേ? അടിപൊളി. ഇതിപ്പോ ഇവന്മാരൊക്കെ ഏകദേശം എത്ര നാളെ? നല്ല തൂക്കം വെക്കും. എന്നെ തിന്നുന്ന ഇവന്മാര് ജീവനുള്ള മീനെ പിടിക്കും. നമ്മുടെ കല്ലടേനെ കിട്ടി കഴിക്കും. എല്ലാവരും കഴിക്കും. ആ ചേട്ടാ ഇപ്പൊ കാണിച്ചു തരും കേട്ടോ, ഇവന്മാരെ ഫീഡ് ചെയ്ത് കാണിച്ചു തരുവേ. ദൈവന്മാര് തീറ്റ എടുത്തപ്പോ തന്നെ ഇവിടെ നിപ്പുണ്ട്. ആണ് ഓസ്കാർ പിടിച്ച് ചേട്ടൻ അവർക്ക് കൊടുത്താണ്. പക്ഷെ ഓസ്കാർ ആണോ നിന്ന് കേട്ടോ. ചേട്ടൻ അടുത്ത് കിട്ടുന്നുണ്ട്, അടുത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാവേ. അത് ഓസ്കാർ എടുത്തു. ഓസ്കാർ ചെയ്തുണ്ടോ? ഭയങ്കര ആക്കാന്ന് പിടിച്ച് നടക്കണം കേട്ടോ. അത് ഓസ്കാറിന് അടുത്ത് നിന്ന് മേടിച്ചു മേടിച്ചു മേടിച്ചു. ഓസ്കാറിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ഇതുണ്ടോ? അത്രയും വെളിനെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ നല്ല ജീവനുള്ള കല്ലടനെ ഇട്ട് കൊടുത്ത അടിപൊളിയായിരിക്കും. മറ്റേനെ കളഞ്ഞിട്ട് അടുത്തതിന് പുറകെ പോകണം. അപ്പൊ ചേട്ടനാണെങ്കിൽ വലിയൊരു പ്ലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട്. രണ്ട് കവറാണ് കേട്ടോ, അല്ലെങ്കിൽ ഇൻകേസ് പൊട്ടിക്കഴിഞ്ഞാൽ പണിയാവും. ഇവര് രണ്ടുപേരും രണ്ടായിട്ട് വായിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് വായിക്കാൻ പോകാൻ പറ്റത്തില്ല. കാരണം അത്രയും അത്യാവശ്യം വലിപ്പമുള്ള മീനാണ് കേട്ടോ. അപ്പൊ റിസ്ക്കാണ്. അപ്പൊ നമ്മളാണെങ്കിൽ കൂടിനകത്ത് വെള്ളം നിറയ്ക്കുകയാണ് കേട്ടോ. അതുപോലെ എനിക്ക് ഇവിടെ വന്നപ്പോഴേക്ക് ഈ ഓസ്കാറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവര് പേരാണോ കേട്ടാ? വീടും പേരാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പേർ ഓസ്കാറിനെ മേടിക്കാം കേട്ടോ. ഉമ്മാർ അഗ്രസീവ് ആണോ? ആണോ ഉമ്മാർ അഗ്രസീവ് ആണോ? നമുക്ക് ഇപ്പൊ പിടിക്കുമ്പോ അറിയാം ഉമ്മാരുടെ ചാട്ടം കാണുമ്പോ. കറക്റ്റ് ക്യാറ്റ് ഫിഷ് ആണ് കേട്ടോ, നല്ല മീശയൊക്കെ ഉണ്ട്. ആ പുള്ളിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. അടി പോളി കേറിയില്ല പുള്ളി. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി. ചേട്ടൻ അടുത്തേ പിടിച്ചിട്ടുണ്ട്. ഇല്ല, ആ പ്രോപ്പർ. അപ്പൊ നമ്മൾ എന്താണ് ഒരെണ്ണം തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. കവർന്ന് കിട്ടുമ്പോഴേക്കും പുള്ളിയുടെ ക്യാരക്ടർ മൊത്തം മാറിയിട്ട്. ഇത്ര നേരം പയ്യ നടന്ന മീനാണിത്, ഇപ്പൊ കണ്ടോ ഭയങ്കര ചാട്ടമാണ് അവിടെ കിടന്നിട്ട്. പ്രോപ്പർ നമ്മുടെ ഈ സാധാരണ ഈ കൂരിയുടെ പോലത്തെ മുള്ളുണ്ട് ഈ മീനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവൻ കൂടിന് തുളയിടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പൊ അവനൊന്ന് കാമായി കഴിഞ്ഞാ ചേട്ടൻ എടുത്തേക്കുന്നത്. മേളിന് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുള്ളൊരു പാറ്റേണാണ് കേട്ടോ. അപ്പൊ ചേട്ടനാണെങ്കിൽ അതിന് ഒരെണ്ണത്തിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത്തിന് പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അതേപോലെ തന്നെ ഒരു കവർ ഇടുവാണ്. പുള്ളിയാണെങ്കിൽ ഇപ്പം താഴെ പോയി സൈലൻ്റ് ആയിട്ട് കിടക്കും. ഇപ്പം കിടക്കുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് നമ്മുടെ ചക്കർ കിടക്കുന്ന പോലെ ഉണ്ട്. ഇതുണ്ടോ? അങ്ങനെ വലയ്ക്കകത്ത് കറക്റ്റാണേ. ഇതുണ്ടോ? പിടിച്ചു കഴിയുമ്പോഴേക്കും കറക്റ്റ്, ഭയങ്കര ചാട്ടാണ്. പുള്ളി വലയ്ക്കകത്ത് ഇറങ്ങി പോകാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്.
അടിപൊളി. ഓ കറക്റ്റ് കൂട്ടിനകത്ത് കയറി. ചേട്ടനാണെങ്കിൽ ഒന്ന് കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്ന കാര്യം, നമ്മൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവ ചാടിയിട്ട് ഈ കവറിന് മൊത്തം തുള വീടും കേട്ടോ. മേളിൽ വേറൊരു പാറ്റാണ് അല്ലേ? ഈ നല്ല രസമുണ്ട് മേളിൽ കാണാനായിട്ട്. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് കൈ കൊണ്ട് പിടിച്ചിട്ടാ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആണോ 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 അന്നാ വേണ്ട. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ കൈ കൊണ്ട് പിടിക്കുന്നില്ല, കാരണം ഇതിന് മുള്ള കൊണ്ടുകഴിഞ്ഞാൽ റിസ്ക് ആണെന്നാണ് ചേട്ടൻ പറയുന്നത്. ആണോ? അയ്യോ, അങ്ങനെയാണ് നമ്മൾ കൈ കൊണ്ട് പിടിക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഇവർ രണ്ടുപേരെയും പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മേടിക്കാൻ വേണ്ടി പോകുന്ന അതിനകത്ത് കിടക്കുന്ന ആ ഒരു ഓസ്കാറിൻ്റെ പേര് ബ്രീഡും പേരുണ്ട്, നമ്മൾ അതിനെ കൂടെ മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ചേട്ടനാണെങ്കിൽ ആദ്യത്തെ ഓസ്കാറിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ബ്രീഡിങ് പെയർ എന്ന് പറയുമ്പോഴേക്കും ഇതാണ് കേട്ടോ. രണ്ടുപേരും ഒരേ പ്രിൻ്റാണ് വരുന്നത്, ഒരേ പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ രണ്ടിനെയും പിടിച്ചിട്ടുണ്ട്. ഞാനിവിടെ വേറൊരാളെ കാണിച്ചു തരാം കേട്ടോ. ചേട്ടൻ ഒരാൾ ഇവിടെ അഴിച്ചു വിട്ടിട്ടുണ്ട് ഇതുണ്ടോ? എടാ ഇന്നേ ഒരാളെ ചേട്ടൻ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇതിനെ അഴിച്ചു വിട്ട് വളർത്തുന്നതാണ് കേട്ടോ. ഇവന് ഈ കടക്കകത്ത് ഇതിനകത്തൂടെ കയറി നടന്നോളൂ, എങ്ങും പോകത്തില്ലെന്ന് ചേട്ടൻ പറഞ്ഞേ. അതുപോലെ മനാഫിയേട്ടൻ ഇവിടെ നമ്മുടെ അടുത്ത അലിഗേറ്ററിനെ പിടിക്കാൻ വേണ്ടി പോകണം. അലിഗേറ്ററിൻ്റെ കുഞ്ഞുങ്ങൾ കുറേ കിടപ്പുണ്ട് ഇതുകൊണ്ട്. നമ്മൾ നാല് അലിഗേറ്റർ മേടിക്കണം. അതിന് മുമ്പ് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് മനാഫിയേട്ടൻ. പറഞ്ഞോ, ബാക്കി പറഞ്ഞു. എനിക്ക് കുഞ്ഞുണ്ടായി, പെൺകുഞ്ഞാണ്. പേര് നദാ ഫാത്തിമ. അപ്പൊ കൺഗ്രാറ്റ് കേട്ടോ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കമന്റ് ചെയ്യുക കേട്ടോ. മനാഫേട്ടന് ഒരു ബേബി ഉണ്ടായിട്ടുണ്ട്, ബേബിയുടെ പേര് നദാ ഫാത്തിമ എന്നാണ് കേട്ടോ. എന്നായിരുന്നു ഇന്നലെ അല്ലേ? ഇന്നലെ 3:30. ഓക്കെ, അടിപൊളി, കൺഗ്രാറ്റ്സ്. അപ്പൊ ചേട്ടൻ ചെലവുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഇവന്മാര് തീർച്ചെറിയ സൈസ് ആണ് കേട്ടോ. തീർച്ചെറുതല്ല, ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് ഉണ്ട് കേട്ടോ. 6 ഇഞ്ച് നീളം ഉണ്ടല്ലേ? ആ ശരിയാ, ഒരു 6 ഇഞ്ച്, ഒരു 1.5 അടി ഉണ്ട് കേട്ടോ. അത് കാണിച്ചില്ല, നമ്മുടെ കോലാന്റെ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നത് കേട്ടോ. ഈ പ്രായത്തിലൊക്കെ കൈ കൊണ്ട് പിടിക്കും, ഒരു പ്രശ്നമില്ല. ഗപ്പി പിടിയ അല്ലേ? ചേട്ടനാണെങ്കിൽ ഇതിന്റെ 4 എണ്ണത്തിനെ പിടിക്കുവാണ്. ഇതിനകത്ത് ഒരു അരാപ്പയമ്മയുടെ കുഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അക്ഷയ സാറെങ്കിലും മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മനാഫിയുടെ കടയിലോട്ട് വന്നാൽ മതി. ഒരു അരാപ്പയമ്മയുടെ കുഞ്ഞ് കിടപ്പുണ്ട്, അത് ഏകദേശം 7 ഇഞ്ച് അല്ലേ? ഒരു 7 ഇഞ്ച് മേലുണ്ട്. ഈ മീനിന്റെ പേരെന്നായിരുന്നു? ജുവൽ. കാരണം എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇതിനെ കുളത്തിലിടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഫുള്ള് മേടിക്കുവാണ് കേട്ടോ. കാര്യവന്മാരെ കുളത്തിലിട്ട് ഇവന്മാർ ബ്രീഡ് ആവുകയും ചെയ്യും, പിന്നെ കുറച്ച് വലിപ്പം കൂടെ വെക്കുന്ന ചേട്ടൻ പറഞ്ഞേ. അപ്പൊ നല്ല രസമായിരിക്കും ഇവിടെ കുളത്തിൽ കിടക്കുന്നത് കാണാനായിട്ട് കേട്ടോ. അടിപൊളി, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞ് ഗൗരവനെ പോലെ ഉണ്ടല്ലേ? ഓ നല്ല ഭംഗിയുണ്ട് ഇവന്മാരെ കാണാനായിട്ട് കേട്ടോ. അടിപൊളി. അപ്പൊ ചേട്ടൻ അതിനെ ഫുള്ള് എടുക്കുവാണേ. ചേട്ടാ ഇതിന്റെ പേരെന്നായിരുന്നു ഈ മീൻ്റെ? ഇതിന്റെ പേര് എനിക്കറിയില്ല, ഞാൻ ഇവരെ മേടിക്കാത്ത മീനാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്നാൽ ഇതിനെ കൂടെ ഫുള്ള് എടുക്കാം. ഇതിന് ഇവിടെ തന്നെ ഇടാൻ പറ്റുമോ? വേറെ കവർ എടുക്കാം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ മേടിക്കാത്തൊരു മീനാണ് കേട്ടോ, എനിക്കിതിന് പേരും അറിയത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ മേടിക്കാം, ഇതിനെ ഫുള്ള് മേടിക്കാം, ഇതിനെ നമ്മുടെ കുളത്തിലിടാം. ഇത് വലുതാവുന്നല്ലേ? നമ്മുടെ കൈപ്പത്തിലൊക്കെ എത്ര ആവും? 6 ഇഞ്ചിലാവും അല്ലേ? അടിപൊളി, അങ്ങനെയാണ് നമുക്ക് ഇതും കൂടെ മേടിക്കാം ആണല്ലേ? അത്ര വിലയുള്ളല്ലേ? അപ്പൊ ഇപ്പം ബ്രീഡാകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കുളത്തിൽ കിടക്കാം ആണോ? ആണല്ലേ, ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണ് നമുക്ക് ഇതിനെ ഫുള്ള് മേടിക്കാം കേട്ടോ. ചേട്ടാ ഇതിനെ കൂടെ ഫുൾ എടുത്തു കേട്ടോ. ഇവിടെ രണ്ട് കുഞ്ഞുമാരിപ്പുണ്ട് കേട്ടോ. എന്നാ നോക്കുന്നേ, കയ്യൊക്കടിക്കില്ല രണ്ട് ഗ്രേ പാരറ്റിന്റെ കുഞ്ഞിരിപ്പുണ്ട്. എന്നാ നോക്കുന്നേ, എന്നാടാ എന്നാടാ ഇവര് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. മസാജ് ഇവിടുത്തെ അങ്ങ് ഇരിക്കുവാണ്. ഇവിടുത്തെ മസാജ് ചെയ്യുമ്പോഴേക്കും മറ്റൊന്ന് ഇഷ്ടപ്പെടത്തില്ല. എന്നാടാ നോക്കുന്നേ, അടിപൊളി, 55 രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അടിപൊളി. ഓക്കെ, അപ്പോൾ നമുക്ക് അവന്മാരെ എടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും മീൻ ഇപ്പം മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ടാങ്കിലെ മീനെ കൂടെ ഫുള്ള് മേടിക്കാൻ വേണ്ടി പോകണേ. ആ അതിന് മൊത്തം മേടിക്കുക, രസമല്ലേ? നല്ല രസമാണ്, കുളത്തിൽ കിടന്ന അടിപൊളിയായിരിക്കും. വലിയ സക്കറാണ് മേടിക്കാം. മനാഫിയുടെ വലിയ സക്കർ വരും പറയാം. അവന്മാർ എനിക്ക് തോന്നുന്നു ഒരു 15 എണ്ണം അടുപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? 10-15 എണ്ണം തോന്നുന്നു. ഒന്ന് ഉറന്നെ എടുത്ത് കാണിച്ചേട്ടാ. നല്ല രസം. ആ മേത്തെ ഡിസൈൻ കാണാൻ നല്ല രസമുണ്ട്. വലുതാകുമ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് ആവും. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. കുളത്തിൽ കിടന്ന അടിപൊളിയായിരിക്കും അല്ലേ? ആണോ കാണിച്ച്? എന്തുവാ ആണോ? ചേട്ടനാണെങ്കിൽ ഒരു ചെനകളിൽ നമുക്ക് ഗിഫ്റ്റ് ആയിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞ് ആക്കി വർത്തി കുളത്തെ പോരെ തൽക്കാലം. ഓക്കെ, ആണോ? അടിപൊളി, എല്ലാം കഴിച്ചോളൂ. അപ്പൊ ചേട്ടനാണെങ്കിൽ ഒരു ചെനകളിലെ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് സെപ്പറേറ്റ് ആക്കി വർത്തി ഇട്ട് വളർത്താം കേട്ടോ. അപ്പോൾ ഓൾ സെറ്റ്. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ പാക്ക് ചെയ്തിട്ട് ചേട്ടൻ ടോട്ടൽ എമൗണ്ട് പറയുവേ. 11,365. അപ്പോൾ ഞാൻ വാട്സപ്പ് ഇത് ചെയ്തേക്കെ, ഗൂഗിൾ പേ ചെയ്തേക്കെ. അപ്പോൾ ഞാൻ നമുക്ക് ചേട്ടന്മാരെ ഒരു വണ്ടിയിലോട്ട് വെച്ചാലോ. അവരെ ആദ്യം അല്ല, ഇവരെ ആദ്യം വെക്കാം അല്ലേ? ഇത് സൈഡിൽ ഇരുന്നോളൂ അല്ലേ? ഓസ്കാറിനെ കൂടെ കിടത്തി, ഇങ്ങനെ കിടത്തി ഇട്ടേക്കാം അല്ലേ? അപ്പൊ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട്. മനാഫിയുടെ താങ്ക്സ് കേട്ടോ. മൂത്ത വെങ്കടവന. പേരെന്താ?
അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്, പേയ്മെന്റ് ഞാൻ അയച്ചേക്കാം. അപ്പൊ അടുത്ത ദിവസം നമ്മൾ വേറെ സാധനം മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട്, ചേട്ടൻ സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേ കേട്ടോ, എന്നാ പോവാണേ കൊച്ചിനെ അന്വേഷണം അറിയാം. അപ്പൊ നമ്മൾ ഈ നേരെ വീട്ടിലോട്ടാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇതുപോലൊരു പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ വീട്ടിൽ പോയിട്ട് നമുക്ക് മമ്മിയുടെ എപ്പോഴും റിയാക്ഷൻ ഉണ്ടാകുന്ന ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പൊ കണ്ടല്ലോ, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി മീനെ കാണിച്ചുതരാം ബാ. ഇതിനകത്ത് ഏതൊക്കെ മീനിനെ കണ്ടിട്ടുണ്ടെന്ന് പറയണം. ഓക്കെ, ഇതിനകത്ത് ഏതൊക്കെ മീനിനെ കണ്ടിട്ടുണ്ടെന്ന് അപ്പയും പറയണം കേട്ടോ. ദേ ഞാൻ എടുത്തെടുത്ത് കയ്യിലോട്ട് തരാം. ഇത് പിടിച്ചേ. ആ കനം മാത്രമേ ഉള്ളൂ. ആ മീനെ കണ്ടിട്ടുണ്ടോ? ആ എന്തുവാ പേര് മറന്നു? കുളത്തുള്ള മീനാണ്. ആ ഓസ്കാർ. ഓസ്കാർ അതിന് താഴ്ത്തി വെച്ചോ. അടുത്ത് എന്നാ ഇതിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഓസ്കാറിന്റെ കുഞ്ഞുങ്ങളെങ്ങാനും വേണോ? അല്ല, ഓസ്കാറിന്റെ കുഞ്ഞുങ്ങൾ അല്ല കേട്ടോ. ഇതിന്റെ പേരാണെന്ന് ഞാനും വിട്ടു. ഇതിന്റെ പേര് അറിയാമെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ കേട്ടോ. വെളുത്ത വള്ളത്തി. ഓസ്കാറിന്റെ പോലെ ഇരിക്കുന്നേ. അതിന് താഴ്ത്തി വെച്ചോ. നമ്മുടെ വെറൈറ്റി സാധനങ്ങൾ വരുന്നേ ഉള്ളൂ. അയ്യോ, ഈ കവർ എടുക്കാനാ പാട് കേട്ടോ. കോല, ഒരു പാക്കറ്റ് നിറച്ച് കോലാമീൻ മേടിച്ചിട്ടുണ്ടോ? ജീവനുള്ള കോല മുതല കുഞ്ഞുങ്ങൾ. ആ അലിഗേറ്ററിന്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. നാല് അലിഗേറ്ററിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തി വിൽക്കും. നോക്കിക്കോ, തമ്മിക്കാരെ കാണുമ്പോ തന്നെ പേടിയാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ട്? ഇതാണ് ഹൈലൈറ്റ് സാധനം. എങ്ങനെയുണ്ട് ഇതിന്റെ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. കണ്ടിട്ടില്ലല്ലോ, അതാണ് ഈ പറഞ്ഞ. ഞാനും ഈ മീനെ കണ്ടിട്ടില്ല. അങ്ങോട്ട് വെച്ചോ. ഒരു സാധനം ആ നമ്മുടെ ക്യാറ്റ് ഫിഷിന്റെ തല പോലെയൊക്കെ ഇരിക്കുന്നത്, പക്ഷെ ക്യാറ്റ് ഫിഷ് അല്ല. അതിന്റെ തന്നെ ഒരു പേരുണ്ട്. ഇത് കണ്ടോ, നല്ല സ്ഥലം കാണാനായിട്ട്. ഇത് നല്ല വലുതാണ്, ഒരു നാലടി അല്ലെങ്കിൽ അഞ്ചടി നീളാവും. ഒരു കാര്യം ചെയ്യാം കേട്ടോ, നമുക്ക് ഇവരെ നേരെ കൊണ്ടുപോയി നമ്മുടെ ടാങ്കിൽ ഇടാം. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മീനെ കാണിച്ചു തരാം. അപ്പൊ എടുത്തു മീനിനെ പിടിക്കാനായിട്ട് ഒരു വല എടുത്തിട്ടുണ്ട്. അതിന്റെ റീസൺ എന്നറിയോ? പറഞ്ഞുതരാം. നോമി പിടിച്ചോ. നമ്മൾ മീനിനെ വൃത്തിയായിട്ട് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും കുഞ്ഞു കനമുള്ളതിന് മമ്മിയുടെ കയ്യിൽ കൊടുത്തു. വലിയ കനയില്ലല്ലോ. ബാക്കി ഓക്കെ എടുത്തോ. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ മീനിനെ ടാങ്കിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് ഒരാളെ നമുക്ക് പുറത്തെടുക്കണം കേട്ടോ. ഒരാൾ ഇവിടെ കിടന്ന് കുരയെന്ന് പറഞ്ഞാൽ പോരാ. എടി ഇന്ന് ഞാൻ ഉണ്ടല്ലോ ബാബാ. ഭയങ്കര ചാട്ടം ഇവിടെ കിടന്ന് കേട്ടോ ബാബാ. അതൊന്നും പിടിക്കരുവാ, ശോഭയ്ക്ക് വട്ടായി കേട്ടോ. ആ മീൻ പിടിച്ചോ. മീ ഇവിടെ മീൻ നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മളാണെങ്കിൽ നമ്മുടെ പറമ്പിൽ മൂന്ന് ടാങ്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഒരു ടാങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ, ഇത്രയും വെള്ളം നിറച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ വെള്ളമാണ്. ഈ വെള്ളത്തിലോട്ട് മീനിനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് വരും. ഒരു കാര്യം ചെയ്യാം, ഏത് മീനാണ് ആദ്യം ഇടണ്ടേ? വേടാ പാടാ. ഇവർ ഈ പ്രായത്തിലെ കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് വലുതായി കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റത്തില്ല. അയ്യോ, അവൻ ചാടിപ്പോയി കേട്ടോ. കറക്റ്റ് ഞാൻ ഇതിനെ ഒന്ന് പിടിച്ച് കാണിച്ചുതരാം കേട്ടോ. കറക്റ്റ് കോലാനെ പോലെ തന്നെ ഇരിക്കുന്നത് ഇത് കണ്ടോ. കറക്റ്റ് നമ്മുടെ കോലാമീനെ പോലെ തന്നെ ഇരിക്കുന്നത് കണ്ടോ. ഈ വലുതായിട്ട് വാടാ. നിന്നെ വലുതായി വിറ്റിട്ട് വേണം എനിക്ക് മസ്താങ് മേടിക്കാൻ. മസ്താങ് എന്ന് പറഞ്ഞൊരു കാറ് മേടിക്കാം ഇതിനെ വിറ്റിട്ട്. മസ്താങ് ഇതിനെ വലുതാക്കി വിറ്റിട്ട് വേണം എനിക്കൊരു മസ്താങ് കാറ് മേടിക്കാം. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അടുത്ത് വേണ്ട വേണ്ട. അയ്യോ, അവനും പോയി. ഓ പോയിട്ടില്ല. കറക്റ്റ് എനിക്ക് കിട്ടി കേട്ടോ. കറക്റ്റ് മുതല കുഞ്ഞാണ്. ഇത് ഉണ്ടോ? അത് കുറച്ച് നാളുണ്ടല്ലോ. വെയിൽ അടിച്ച് കിടന്ന് കഴിയുമ്പോഴേക്കും ഇതിന്റെ കളറ് മാറിക്കോളും. നമ്മുടെ നാലാമത്തെയാണ് കേട്ടോ. ഇനി വടങ്ങി വാ. നല്ല ഇവൻ ഈ ചെറുപ്പത്തിൽ തന്നെ ഈ ചാട്ടമാണെങ്കിൽ വലുതാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എൻ്റെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. കറക്റ്റ് മുതല കുഞ്ഞു പോലെ തന്നെ ഇരിക്കുന്നത്. ഓക്കോ, ഈ മീനിനെ നമുക്ക് നമ്മുടെ കുളത്തിലിടാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ സൈഡിലോട്ട് അങ്ങ് വെക്കാം. നമുക്ക് ഇതിനെ രണ്ടിനെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടാം. ഇത് ടെമ്പറേച്ചർ ആയിട്ടൊന്ന് യൂസ്ഡ് ആവട്ടെ. ഇവനെ ഇട്ടിട്ടുണ്ട്, അതുപോലെ ഇതിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മീൻ അവിടെ കിടക്കട്ടെ. ആ ഒരു ഗ്യാപ്പിലുണ്ടല്ലോ. ഇവരെല്ലാം നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിലേക്കുള്ള മീനുകളാണ്. ഇത് വിട്ടിരിക്കട്ടെ. ഫസ്റ്റ് നമുക്ക് അവരെ അയച്ചുവിടാം. ഈ മീനെ കാണണോ? ഇത് കണ്ടോ കുറച്ചും കൂടെ വലുതാവും. ചിലോപ്പയുടെ അത്ര ആകത്തില്ല, എന്നാൽ നമ്മുടെ കൈപ്പത്തിയുടെയൊക്കെ അത്ര ആവുമെന്ന് ചേട്ടൻ പറഞ്ഞേ. ഒന്ന് പൊക്കോടെ രണ്ട് മൂന്നെണ്ണത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ വലുതുങ്ങളെ മാത്രം ഇടുന്നുള്ളേ, ചെറുതിനെയൊക്കെ നമ്മൾ വേറെ കുളത്തിൽ ഇടുന്നേ. ഇതൊക്കെ വലുതാണ്. ഇപ്പം ചെറുതായിരുന്നു കേട്ടോ. പിടിക്കാൻ കിട്ടുമോ? അയ്യോ ഇല്ല, അതിന് കിട്ടത്തില്ല. ഒരു ചത്ത മീൻ. ഇതിന് ഓസ്കാർ കഴിക്കുമോ? സിമ്പിളായിട്ട് കഴിച്ചിട്ടോ. ഓസ്കാർ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞ് ഗൗരയില്ലേ, അതിനെപ്പോലല്ലേ. ഓ എന്നാ ചാട്ട കാണുന്നത്, നല്ല കളറാണ് കേട്ടോ. ഇവർ ബ്രീഡാണ് കേട്ടോ ഇങ്ങോട്ട് കിടന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇവരെ മേടിച്ചത്. നമ്മുടെ ഏഞ്ചൽ ഫിഷ് ഒക്കെ ബ്രീഡാകുന്ന പോലെ ബ്രീഡായിക്കോ. നെക്സ്റ്റ് ഇതും കൂടെ വലുതാണ് കേട്ടോ.
ഇവനെയും കൂടെ ഞാൻ ഇവിടെ ഇട്ടിട്ട് ബാക്കി ഇവരെ ഉണ്ടല്ലോ അപ്പൊ മറ്റേ ചെറിയ കുളത്തിൽ കൊണ്ടിടാം ബാ ആ നമുക്ക് ഇവിടെ രണ്ട് ചെറിയ കുളമുണ്ടേ. ഇത് നോർമലി ശരിക്കും നമ്മുടെ പ്രാവ് വെള്ളം കുടിക്കുന്ന കുളമാണ്. ഇതുണ്ടോ ഇത് വയറൊക്കെ വീട്ടിട്ടുണ്ട്. വലുതാണ് കുറച്ചും വലുതാണ്. 1, 2, 3, 4 അയ്യോ ഒരെണ്ണം താഴെ പോയി പിടിക്കാൻ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇവരെ അങ്ങോട്ട് വിടുവാണ്. എന്നാടാ പോലെടാ എങ്ങോട്ടാണ് നീ പോകുന്നത്? ഇവിടെ വെള്ളമുണ്ട് വാ. ഇതുണ്ട് ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട്. ഒരു പച്ച നീല പിന്നെ കണ്ണിൻ്റെ ഒക്കെ അവിടെ ചെറിയൊരു ഷെയ്ഡുണ്ട്. ഇതുണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പൊക്കോ അപ്പോൾ നമ്മൾ അവരെ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓ കോക്കു കോക്കു ഇവിടെ ഇങ്ങനെ വന്നേ കോക്കു കോക്കു ഞാൻ പിടിക്കട്ടെ. കോക്കു എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. 100K ലൈക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് പറഞ്ഞേ എല്ലാവരും. കോക്കൊന്ന് പറഞ്ഞേ കോക്കു ഒന്ന് പറഞ്ഞേ എത്ര ലൈക്ക് കിട്ടും നോക്കാം. കോക്കു പറഞ്ഞാൽ കോക്കു പറഞ്ഞ എത്ര ലൈക്ക് കിട്ടും നോക്കാം ഒന്ന് പറഞ്ഞേ. എല്ലാവർക്കും ഉമ്മ എടുത്തേ ഒരു ഉമ്മ എടുത്തേ കോക്കു. ഓക്കെ ഇവിടെ ഒരാളെ പപ്പ അഴിച്ചു വിട്ടിട്ടുണ്ട്. കാത്തു പപ്പേനെ നോക്കിയിരിക്കുവാണേ. ഓ സന്തോഷമായി സന്തോഷമായി പപ്പ എടുത്ത് വന്നപ്പോഴേക്കും. ആ ഇനി ഞങ്ങൾ കിടക്കുവാണേ. ഇതുണ്ടോ ആ എന്തുവാ ക്യാമറ എന്തുവാ ക്യാമറ ഇഷ്ടമല്ല എന്തുവാ കുഞ്ഞുപിള്ളേരെ പോലാണല്ലോ ക്യാമറ ഇഷ്ടമല്ല കുഞ്ഞുപിള്ളേരെ പോലാണല്ലോ. ഇനി നമ്മൾ അഴിച്ചു വിടാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഓസ്കാറിനെയാണ് കേട്ടോ. രണ്ട് ബ്രീഡിംഗ് പെയർ ഓസ്കാർ ആണ്. ഇതുണ്ടോ ഒരു കുഴപ്പവും ഇല്ല ഒരു ബഹളവും ഇല്ല. ഇതുണ്ടോ കണ്ണൊന്ന് കാണിച്ചു കൊടുത്തേ നോക്കുന്നുണ്ടോ എന്നാ സുന്ദരനാണല്ലോ. പൊക്കോ ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഇവർ ഈ പറഞ്ഞൊരു ഓവർ ചാട്ടോ ബഹളമോ ഭയങ്കര സ്പീഡോ അഗ്രഷനോ ഒന്നുമില്ല. ഇതുണ്ടോ എന്നാ എന്നാ കറക്റ്റല്ലേ. പൊക്കോ പൊക്കോ പൊക്കോ. ഇനി നമ്മുടെ ലാസ്റ്റ് സെറ്റ് മീനുകൾ മമ്മി പറഞ്ഞ പോലത്തെ വെളുത്ത വള്ളത്തി ഇവിടെ കാണിച്ചു തരാം. ഇതുണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട്. ഏ നമ്മുടെ കുളത്തിൽ കിടക്കുവാണ് നല്ല ഭംഗിയായിരിക്കത്തില്ലേ. ഇതുണ്ടോണേ ഇവർ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും. നല്ല സ്പീഡുള്ള മീനാണ്. വലുതാവും ഇവർ നല്ല വലുതാവും നമ്മുടെ കൈപ്പത്തിയുടെയൊക്കെ വലുപ്പമാവും. ആ പൊക്കോ 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 പൊക്കോ. ഏത് വെള്ളത്തിന് തിരിച്ച നമ്മുടെ ഗൗരാമീനെ പോലെ ഇരിക്കും. നെക്സ്റ്റ് പൊക്കോ അത് വേറെ അത് അത് കാലുള്ള മീന രണ്ടെണ്ണം. ഇതുണ്ടോ പൊക്കോ പോയി രക്ഷപ്പെടും എവിടെയെങ്കിലും പോയി. വാ 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 കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ പക്ഷേ മറന്നുപോയി. നെക്സ്റ്റ് 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 ഇവനാണെങ്കിൽ ഒരു ചെറിയ മഞ്ഞ കളറൊക്കെ ഉണ്ടേ. അത് കോഴിക്കാരൻ പോകാൻ തിന്നാൻ നോക്കുന്നു. 3 ഇവരെ 3 വിടാം. അതിന് തോരണം നല്ല വലുതാണ്. ഇതുണ്ടോ ഇത് ഇച്ചിരി വലുതാണ് കേട്ടോ. അപ്പോൾ അവർ 3 പേരെ വിട്ടിട്ടുണ്ട്. ആ ഇത് ഒരെണ്ണമുള്ളൂ. ഈ മീനെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരാളുണ്ടല്ലോ ഇത്രയും കുളവും ഇതും എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ എവിടുന്നെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കോക്കൂന് അവിടെ വന്ന് കുടിച്ചില്ലെങ്കിൽ ഭയങ്കര സമാധാന കിടക്കുന്നുണ്ടോ. കുളിക്കാൻ നോക്കുക അവിടെ കിടക്കാൻ നോക്കുവാണേ. അയ്യോ എൻ്റെ കോക്കു ആ നീ കുളിക്കുക ഞാൻ കുളിപ്പിക്കാം. നീ എന്നാൽ കുളിക്കാൻ നോക്കുമല്ലേ. ഞാൻ കുളിപ്പിക്കാം എന്നാ ഞാൻ കുളിപ്പിക്കാം എന്നാ ഞാൻ കുളിപ്പിക്കട്ടെ. കോക്കു വാട്ടർ പ്രൂഫ് ആണോ? വാട്ടർ പ്രൂഫ് കോക്കു ഏ ഒരിക്കലും കടിക്കത്തില്ല കോക്കു. ആ അതുണ്ടോ കുളിക്കാൻ പ്ലാനില്ല മുഖം കഴുകി പിന്നെ ഇടയ്ക്ക് നിന്നൊക്കെ പോയി വെള്ളം കുടിക്കും. ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ മെയിൻ സാധനം അഴിച്ചു വിട്ടാലോ. ബാ ഇവനെ കൂടെ ഇവനെ എടുത്തോ. നമ്മുടെ ടെമ്പറേച്ചറുമായിട്ട് ഇപ്പം മെയിൻ യൂസ്ഡ് ആയിട്ടുണ്ടായിരിക്കും ടെറർ ടെറർ സാധനങ്ങളാണ് ഇവർ. ഇതിനെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം നമ്മൾ സാധാരണ എല്ലാ മീനും കൈ കൊണ്ട് അരാപ്പൈ മീനെ വരെ നമ്മൾ കൈ കൊണ്ടല്ലേ റിലീസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ കൈ കൊണ്ട് റിലീസ് ചെയ്യാത്തതിൻ്റെ കാര്യമുണ്ട്. നമ്മുടെ കാരിയുടെ പോലത്തെ രണ്ട് മുള്ളുണ്ട് കുത്തുന്നതാണോ? അത് കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും. നല്ല വേദന എന്ന് പറഞ്ഞാൽ ആശുപത്രി ചിലപ്പോൾ കൊണ്ടുകൊണ്ട് വരും. അത്രയും വേദനയുണ്ട്. ഞാനുണ്ടല്ലോ ഇവനെ പയ്യെ ഇവിടെ നിറക്കി വിടണം. കാര്യം ചില വലക്കേതോ ചിലപ്പോൾ വലക്കേതോ ഉടക്കി കഴിഞ്ഞാൽ പണിയാവും. ഇത് വരുന്നത് 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 ഇതുണ്ട് ഇതുണ്ട് ഇതുണ്ടോ കാണാൻ എങ്ങനെയുണ്ട് ഏഹ് മേളിൽ നിന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന്? നല്ല രസമല്ലേ കാണാനായിട്ട്. ആ കറക്റ്റ് കൊഞ്ചിന്റെ ഡിസൈൻ കേട്ടോ. എല്ലായിടത്തും പുള്ളിയുണ്ട്. രണ്ടു ദിവസം നമ്മൾ തീറ്റ കൊടുത്തു അരാപ്പായ തീറ്റ മേടിക്കാൻ വരുന്ന പോലെ മേളിൽ വന്ന് തീറ്റ മേടിച്ചോളൂ. അല്ല മീനുകളെ ചത്ത മീനുകളെ ചൂണ്ടിടാൻ പോവാനായിട്ട് ഒരു കാര്യം അന്വേഷിച്ചിരിക്കുവാണ് കേട്ടോ ഇവിടെ. അല്ല വേറെ ഒന്നുമല്ല കാണാൻ നല്ല രസമല്ലേ. ഞാനും കണ്ടില്ല ഇങ്ങനത്തെ മീനെ. ഈ ഇതിനകത്ത് റബ്ബർ ബാൻഡ് എടുപ്പുണ്ട് എങ്ങനെ എടുക്കും? കൈ ഇട്ടെടുക്കുന്ന ഒരിക്കലും ബുദ്ധിയല്ല. ഓ മൈ ഗോഡ്
ഞാൻ പയ്യെ ഇറക്കാതെ ഇതുണ്ടോ? മീശയൊക്കെ നല്ല അടിപൊളിയല്ലേ. അതറിയത്തില്ല, കുഞ്ഞുങ്ങളുണ്ടാവുമോ നമുക്ക് അറിയത്തില്ല കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ ഈ ടാങ്ക് എന്ന് പറയുമ്പോഴേക്ക് ഏകദേശം 2000 ലിറ്റർ വെള്ളമുണ്ട്. അവർക്ക് നല്ല സുഖമായിട്ട് നടക്കാനായിട്ട് പറ്റും. 4 അടി നീളം എന്ന് പറയുമ്പോഴേക്ക് ഈ ഒരു ടാങ്ക് അവർക്ക് കുറെ നാളത്തേക്ക് മോർ ദൻ ഇനഫ് ആയിരിക്കും അല്ലേ. താമര ആമ്പലം വെച്ചിട്ട് ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതൊക്കെ നമ്മുടെ ചാനലിൽ പറയേ വരും കേട്ടോ. പക്ഷെ നമ്മുടെ ചാനലിൽ അടുത്ത് വരാൻ വേണ്ടി പോകുന്ന മമ്മി പറഞ്ഞ പോലെ ഒരു മീൻപിടുത്തമായിരിക്കും. അത് നാടൻ മീൻപിടുത്തം വരുന്ന ചൊവ്വാഴ്ച കൃത്യം 5 മണിക്ക്, എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം കൃത്യം 5 മണിക്ക് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോ വരുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ സബ്സ്ക്രൈബർ കണ്ടോ, എന്റെ പേരെന്നായിരുന്നു? താങ്ക്സ് ചേട്ടാ, താങ്ക്സ് ചേട്ടാ. ഞങ്ങളൊരു കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പേരന് ഇവിടെ തന്നെയാ ഓടുന്നേ. ഡെലിവറി ആ കൊറിയറിനെയാണ്.